ദൗർഭാഗ്യകരമായിട്ടുള്ള വേറൊരു കാര്യം കൂടി ഞാൻ ഇന്നലെയും ആവർത്തിച്ചത്, കേവലം സ്ഥാനാർത്ഥിത്വത്തിൽ ഉടക്കി നിർത്തി ഒരു ചർച്ച കൊണ്ടുപോവുകയും അതിനെ അങ്ങനെ മാത്രം ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഈ ശരിയാണ്. തെരഞ്ഞെടുപ്പ് വന്നടുത്ത് നിൽക്കുമ്പോൾ നടക്കുന്ന ഏത് നീക്കത്തെയും അങ്ങനെ മാത്രമാണ് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ അവസാന നിമിഷവരം കാത്തത് ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പൂർണ്ണതയിലെത്താതെ അതിൽ അവിശ്വാസം രേഖപ്പെടുത്താൻ ഞാൻ ആളല്ല. അതിനുവേണ്ടി മാത്രം കാത്തതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് പറയാമായിരുന്നില്ലേ, തലേനാൾ പറയാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഉത്തരമില്ലാതെയായി പോയത്. അപ്പോൾ ഇന്നലെ മാത്രമാണ് അത് സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ എല്ലാവരെയും കണ്ടത്. അപ്പോൾ ഇത് കേവലം സരിൻ എന്ന വ്യക്തിയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ച മാത്രമായിട്ട് ഒതുക്കി നിർത്താതെ, അത് ഒതുക്കി നിർത്തണം എന്നുള്ളത് ചിലരുടെ അജണ്ടയായിരിക്കാം. കാരണം അപ്പൊ കുഴിച്ചുമൂടപ്പെടുന്നത് ഈ പാർട്ടിക്കകത്തെ ജീർണതകളാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്തെ ജീർണതകൾ കുഴിച്ചുമൂടാൻ ഈ പാർട്ടിയിലെ ചില വ്യവസ്ഥാപിത കേന്ദ്രങ്ങൾക്ക്, ശക്തി കേന്ദ്രങ്ങൾക്ക് ഒക്കെ താല്പര്യം കാണും. അപ്പോ അത് കേവലം സരിൻ സ്ഥാനാർത്ഥിയായില്ല, അതുകൊണ്ട് സരിൻ പൊട്ടി തെറിച്ചു എന്ന് പറഞ്ഞാൽ പാവം കോൺഗ്രസ്സുകാർ. ഞാൻ അതിങ്ങനെ തന്നെ പറയും, എന്നെ ഇന്നലെ വിളിച്ചതും എനിക്ക് മെസ്സേജ് അയച്ചതുമായിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുന്നതിന്റെ അടുത്ത സ്റ്റേജാണ്. ഇത്രയും കാലവും പറഞ്ഞു പറ്റിച്ച പല രീതികളുണ്ട്. ഒരു ഉദാഹരണം അതുകൂടി പറയാം. സരിനേട്ടൻ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡോക്ടർ എന്തുകൊണ്ടാണ് പാർട്ടി ഫോറങ്ങളിൽ പറയാനിതെന്ന് പത്രക്കാർ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, കോൺഗ്രസ് പാർട്ടിക്കകത്ത് അത്തരം ഫോറങ്ങളില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. സാധാരണ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ പറഞ്ഞു പറ്റിക്കുന്നതാണ് ഈ പറയുന്ന ഫോറങ്ങൾ. തീരുമാനമെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചർച്ചകളുടെ പരിമിതി എന്താണെന്ന് എന്നേക്കാൾ നന്നായി കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവർക്കറിയാം. ഇതിന്റെ വ്യക്തത എന്നോടല്ല വരുത്തേണ്ടത്, കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരടുത്ത് തന്നെ വരുത്തണം. ഉദാഹരണത്തിന് പ്രവർത്തകർ പറയും, ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സരിനേട്ടൻ ആളുകളൊക്കെ അറിയുന്നതല്ലേ, ഈ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞൂടെ. അപ്പൊ അവരോട് നമുക്ക് പറയാൻ എന്തെപ്പറ്റും ശ്രദ്ധിക്കാൻ പറയാം, കാര്യങ്ങൾ അവതരിപ്പിക്കാം. കാരണം അവര് പ്രതീക്ഷയോടാണ് നമ്മളോട് പറയുന്നത്, നമ്മുടെ നേതൃത്വം കേൾക്കും. അവർക്ക് കേൾപ്പിക്കാൻ പറ്റുന്ന ഒരാളിലേക്ക് അവരെത്തുന്നു, അതിനുശേഷം അയാൾ അത് തൊട്ട് മുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. പക്ഷെ അങ്ങനെ ഒരു ഹൈറാർക്കി ഇല്ലാത്ത ഒരു പാർട്ടിയിൽ, തോന്നും പോലെ കാര്യങ്ങൾ നടക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് അതിനി പ്രതീക്ഷിച്ചിരിക്കുന്ന കോൺഗ്രസിലെ സാധാരണക്കാരായ അണികൾ, അവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഈ പത്രസമ്മേളനം എന്നുള്ളത് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. അപ്പോ കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ രാഷ്ട്രീയ അധപ്പതനത്തിന് ഉത്തരവാദി ആരാണ്, അങ്ങനെ ഒരു ചോദ്യത്തെ മുൻനിർത്തി തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അതിൽ വ്യക്തത വരണം. കാരണം രണ്ടാം LDF സർക്കാർ, പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തെ പ്രവർത്തനത്തെ മുൻനിർത്തി 2026 കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരണമെങ്കിൽ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി ജനവിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു പ്രസ്ഥാനം, 8.5 വർഷക്കാലമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ആൾ, ആ ആൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ തന്നെയാണ് ഈ കഴിഞ്ഞ 3.5 വർഷക്കാലമായി കോൺഗ്രസിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദൗർബല്യപ്പെട്ടതും ദുർബലപ്പെട്ടതും ഒരുപക്ഷെ ചില കോക്കസുകളിലേക്ക് മാത്രമായി ഒതുക്കി നിർത്തുന്നതിനും ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നതിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആൾ എന്ന് തുറന്നു പറയുക തന്നെയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഇന്നലെ സൂചിപ്പിക്കുന്നത് കണ്ടു, എന്നോട് സംസാരിച്ചതായിട്ട് അല്ലെ അദ്ദേഹം പറഞ്ഞു. പത്രസമ്മേളനത്തിന് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതിന് മുന്നേ അദ്ദേഹം എന്നോട് സംസാരിച്ചു, ഞാനും അദ്ദേഹത്തോട് സംസാരിച്ചു. ഒരുപക്ഷേ അദ്ദേഹം ആദ്യമായിട്ട് സംസാരിച്ചത് അപ്പോഴാണ്. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ, മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സംവദിക്കുന്നതിനെയാണ് ഞാൻ സംസാരം എന്ന് പറയുക. പരസ്പര ബഹുമാനമില്ലാതെ ഒരുപക്ഷെ സ്വന്തം പ്രസ്ഥാനത്തിലെ, ഒരുപക്ഷെ ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ വ്രണപ്പെടുത്തും. പക്ഷെ അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധം, ഒരുമാതിരി കീഴാള സംസ്കാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നത്, തനിക്കറിയുന്നതാണ് കോൺഗ്രസ് എന്നുള്ള ധാരണ, താൻ പോരിമ, ധിക്കാരം, ധാർഷ്ട്യം, ഇതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ K.കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എങ്ങനെ കൊണ്ടു നടന്നിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു, കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധം അതിന്റെ അലകും പിടിയും ഒക്കെ മാറ്റിയെടുക്കുന്നതിനും ചില കാര്യങ്ങളിലേക്ക് മാത്രമായി കാര്യങ്ങളെ ചുരുക്കുന്നതിനും
ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നതിനും ശ്രമിച്ച ഒരു വ്യക്തിയുടെ നീക്കങ്ങളുടെ പുറകിലാണ് ഇന്ന് കോൺഗ്രസ് ഇങ്ങനെ എത്തിച്ചേർന്നത് എന്നുള്ളത് നിസ്സംശയം പറയാം. നിങ്ങൾക്ക് പഴയ ഒരു കൊട്ടേഷൻ ഓർമ്മയുണ്ടാവും, ഞാനിപ്പോ പോലെ ആലോചിച്ച് നോക്കിയതാ ഈ അവസ്ഥേനെ എങ്ങനെ കമ്പയർ ചെയ്യാം. ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാജ്യം എന്ന് പണ്ട് വിളിച്ചു പറഞ്ഞ ചക്രവർത്തിമാരുണ്ടായിരുന്നു ഇല്ലേ, രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തിരുവാക്കി എതിർവായില്ലാത്ത കാലത്തെ ഐ ആം ദ പാർട്ടി എന്ന് ആ രീതിയിലേക്ക് രാഷ്ട്രീയത്തെ മാറ്റിയെടുക്കാൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ശ്രമിച്ച് ഈ പാർട്ടിയുടെ ജനാധിപത്യ സംസ്കാരത്തെയും ഉൾപാർട്ടി ജനാധിപത്യത്തെയും പാടെ തകർത്തു കളഞ്ഞിരിക്കുന്നു എന്ന് വേദനയോടെ നിസ്സഹായതയോടെ കോൺഗ്രസിലെ പ്രവർത്തകരെ ഞാൻ അറിയിക്കുകയാണ്. കോൺഗ്രസിലെ പ്രവർത്തകർ എന്നോട് അറിയിച്ച കാര്യം തിരിച്ച് ഞാൻ പത്രക്കാരെ കൂടി ഇവിടെ അറിയിക്കുകയാണ്. ഇങ്ങനെ പോയാൽ 2026 പച്ച തൊടാൻ പറ്റില്ല എന്ന് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള വികാരം അവർ പല സ്ഥലങ്ങളിലും പറയാതെ പറഞ്ഞും പറയാൻ ശ്രമിച്ചും പരാജയപ്പെട്ടുമൊക്കെ എല്ലാം ശരിയായി കോളും എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ശരിയാക്കാൻ ഇറങ്ങി പുറപ്പെടേണ്ടവർക്ക് അതിന് താല്പര്യമില്ല. അതിന്റെ കാര്യകാരണങ്ങളിലേക്കും നമുക്ക് പറ്റാവുന്ന വിധത്തിൽ എത്താം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.